നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ യുവന്റസ് സൈൻ ചെയ്തത് ഒരു അബദ്ധമായിരുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോകുന്നുവോ അത് അദ്ദേഹത്തിനും നല്ലതാണ്, ക്ലബിനും നല്ലതാണ്. പറയുന്നത് യുവന്റസിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജിയോവാനി കൊബോലി ഗിഗ്ലിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സിരിയൻ ന്യൂസിനോടാണ്. അതിപ്പോൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ .com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അതിനു മുമ്പ് അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് യുവന്റസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് എന്നുകൂടി ഒന്ന് നോക്കണം. 2006 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം യുവന്റസിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. അദ്ദേഹം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൈനിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ക്ലബിലെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോഴും ഉള്ള കാര്യങ്ങൾ അതുപോലെ തുറന്ന് സത്യസന്ധമായി പറയുന്നയാളാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ യുവന്റസ് സൈൻ ചെയ്തത് ഒരു അബദ്ധമായിരുന്നു, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ആവശ്യമായി വന്നിട്ടുണ്ട്. അത് റീകൂപ്പ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അദ്ദേഹം ഒരു മികച്ച താരമാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹം ക്ലബ്ബ് വിടുന്നുവോ അതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തിനും നല്ലത് അതാണ്, യുവന്റസിനും നല്ലത് അത് തന്നെയാണ്. എന്തായാലും മാക്സിമിലിയാനോ അലഗ്രി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്ലബ്ബിൽ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യുഡിനീസിക്കെതിരെ ഉപയോഗപ്പെടുത്തിയ പോലെ കൂടുതൽ ഇന്റലിജന്റ് ആയിട്ട് ഗെയിം പ്രോഗ്രസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. റൊണാൾഡോ യഥാർത്ഥത്തിൽ ക്രിസ്റ്റ്യാനോ ആ ഒരു യുവന്റസിന്റെ മുന്നേറ്റങ്ങളെ ക്രിസ്റ്റ്യാനോ ഹാമ്പർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇല്ലെങ്കിൽ വളരെ മികച്ച രൂപത്തിൽ കളക്റ്റീവായിട്ട് അവർ മുന്നേറ്റങ്ങൾ നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മുൻ പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ട്രാൻസ്ഫർ റൂമറുകളൊക്കെ പരക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.